അവിഭക്ത ആന്ധ്രയുടെ അവസാന മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി ബിജെപിയിൽ ചേർന്നു. പാർട്ടി ഓഫീസിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി കിരൺകുമാർ റെഡ്ഡിക്ക് അംഗത്വം നൽകി. തെരഞ്ഞെടുപ്പിന് മുൻപ് കിരൺകുമാർ റെഡ്ഡി വരുന്നത് ആന്ധ്രാ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ബിജെപിയുടെ കരുതൽ. അനിൽ ആന്റണിക്ക് പിന്നാലെയാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ബിജെപിയിൽ ചേരുന്നത്. 2010 ആന്ധ്രാപ്രദേശ് വിഭജിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു നല്ലി കിരൺകുമാർ റെഡ്ഡി. 2009-2010 കാലഘട്ടത്തിൽ നിയമസഭാ സ്പീക്കറായും പ്രവർത്തിച്ചിരുന്നു. 4 ടേം MLA ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് വിട്ട് നേരത്തെ പുതിയ പാർട്ടി രൂപീകരിച്ചെങ്കിലും വിജയിച്ചില്ല. കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം 4 മാസം മുമ്പ് വീണ്ടും രാജിവെച്ചു. സംസ്ഥാന വിഭജനത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയാണ് കിരൺകുമാർ റെഡ്ഡി നേരത്തെ കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസ് നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്ന് കിരൺകുമാർ റെഡ്ഡി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല, സ്വന്തമായി ആലോചിക്കാനുള്ള കഴിവുമില്ലെന്ന് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി കളിയാക്കി കിരൺകുമാർ റെഡ്ഡി പറഞ്ഞു. സ്റ്റേറ്റ് ആഫ്റ്റർ സ്റ്റേറ്റ് ഡ്യൂ ടു ബാഡ് ഡിസിഷൻസ് ആൻഡ് റോങ് ഡിസിഷൻസ് ഓഫ് ദ കോൺഗ്രസ് ഹൈക്കമാൻഡ് ദ പാർട്ടി ഈസ് ഗെറ്റിംഗ് ഡാമേജ് ടോട്ടലി ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്. ദേ ഡോണ്ട് ഇൻട്രാക്ട് വിത്ത് ദ പീപ്പിൾ, ദേ ഡോണ്ട് ടേക്ക് ദ ഒപ്പീനിയൻസ് ഓഫ് ദ ലീഡേഴ്സ്. It is not a story in one state, it is a story throughout the country. Narendra Modiyude pravartana shailil aagrishtanayana than BJP il cherunathu. Azhimathikkethireulla pradhanamanthriyude nadapadikal shaktamanennum Kiran Kumar Reddy vyaktamaakki. Mathrubhumi News, Delhi.